പിന്നെ പ്രേക്ഷകർക്ക് അറിയാനൊരു താല്പര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ അത് പ്രണയ വിവാഹമായിരുന്നു. ആരാണ് ആദ്യം ഐ ലവ് യു പറഞ്ഞത്? അത് പിന്നെ ആദ്യം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 35 വർഷമായിട്ട് ഞങ്ങൾ പരസ്പരം ഐ ലവ് യു പറഞ്ഞിട്ടില്ല. അത് പിന്നെ അതൊക്കെ ഞങ്ങളുടെ കാലത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്, ഒരു പരസ്പരം ഒരു ധാരണ എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് പിന്നെ ഞങ്ങളൊക്കെ എനിക്കൊക്കെ ഇപ്പം തോന്നുന്നുണ്ട് ഇക്കാലത്ത് പ്രേമിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം മൊബൈലുണ്ട്, വാട്സപ്പ് ഉണ്ട്, എന്ത് സൗകര്യമാണ് പ്രണയിക്കാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കാലത്ത് അതൊന്നും പറ്റിയില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നു. ശിവൻകുട്ടി എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് നേതാവായിരുന്നു, ഞാൻ ജില്ലയിലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ വളരെ കുട്ടിക്കാലത്തൊന്നും ആയിരുന്നില്ല പ്രണയം. ശിവൻകുട്ടിക്ക് അപ്പം തന്നെ 30 വയസ്സൊക്കെ കഴിഞ്ഞിരുന്നു, എനിക്കും ഞാനും എം എ ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊരു ഒരു ധാരണ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിനപ്പുറത്തൊരു അങ്ങനെ ഒരു പ്രണയത്തിനൊന്നുമുള്ള സമയമോ സൗകര്യമോ ഒന്നും കിട്ടിയില്ല നിർഭാഗ്യവശാൽ. പിന്നെ പാർട്ടിയാണല്ലോ നമ്മളുടെ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ശിവൻകുട്ടി അത് പാർട്ടിയോട് സംസാരിച്ചു, പാർട്ടി നേതാക്കന്മാർ വീട്ടിൽ വന്ന് പറഞ്ഞു, അങ്ങനെ വിവാഹം നടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടൊരു വളരെ കാല്പനികമായ ഒരു മനോഹരമായ പ്രണയത്തിനൊന്നുമുള്ള സാവകാശവും സൗകര്യമൊന്നും കിട്ടിയിരുന്നില്ല. അല്ല, പൊതുവെ പറയുന്ന കേൾക്കാം പണ്ടൊക്കെ പ്രണയിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര പാടാണെന്ന്, ഭയങ്കര ഒരുമിച്ച് ഇങ്ങനെ കാണാനും. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു സർ? ഇപ്പൊ അങ്ങനെ ബോധപൂർവം വന്ന് കാണാനൊന്നുമല്ല, നമ്മള് കാണാറുണ്ട്, പരിപാടികളൊക്കെ വെച്ചൊക്കെ കാണാറുണ്ട്. കാണാനൊന്നും പറ്റിയിട്ടില്ല, ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ട് ഇല്ല കേരളത്തിൽ വെച്ചിട്ട്. കാരണം ശിവൻകുട്ടി എപ്പോഴും ഒരു സംഘത്തിൻ്റെ നടുവിലായിരിക്കും. അപ്പോൾ അവിടെ കിടന്നുറങ്ങുന്നത് എം എൽ എ ഹോസ്റ്റലിൽ 48 എന്ന് പറഞ്ഞൊരു മുറിയിലാണ്, എം എൽ എയുടെ റൂമിലാണ് ഇവർ എസ് എഫ് ഐക്കാരൊക്കെ കിടക്കുന്നത്. അവിടെ കട്ടിലും താഴെയും തറയിലും ഒക്കെ എസ് എഫ് ഐക്കാരാണ്, ഫുൾ കുട്ടികളാണ്. അതുകൊണ്ട് ശിവൻകുട്ടിക്ക് ഒറ്റയ്ക്കൊന്നും ഫോൺ ചെയ്യാൻ പോലും പറ്റില്ല, ഒന്നും ചെയ്യാൻ അങ്ങനെ കാണുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല ഒറ്റയ്ക്ക്. പിന്നെ ഞാൻ മദ്രാസിലെ എംഫിലിന് പോയി, ആ സമയത്ത് മാത്രമാണ് ഒരു തവണയോ മറ്റോ കൽക്കട്ടയിലോ മറ്റോ എന്തോ കോൺഫറൻസിന് പോകുന്ന വഴിക്ക് അതിലെ വന്ന് ഒന്ന് കാണുകയോ മറ്റോ ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് കാണാനോ ഒന്നും പറ്റാറില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്രയും സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്നുള്ളതാണ് പോയിന്റ്. നമുക്കറിയുന്ന മന്ത്രി ഇതാണ്. അപ്പോൾ ഇതിനപ്പുറം ശിവൻകുട്ടി എന്ന സഖാവ് എത്രത്തോളം റൊമാൻറ്റിക് ആയിരുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും ഓണാഘോഷം റൊമാൻറ്റിക് ആണല്ലോ. അതെ, യഥാർത്ഥത്തിൽ ഈ പുറമേ കാണുന്ന ഇത്രയും ഒരു പലരും ധരിക്കുന്നത് പോലെ ഒരു കർഷണക്കാരനൊന്നുമല്ല, കുറച്ച് റൊമാൻറ്റിക്കാണ്. സിനിമ, ഡാൻസ്, നാടകം ഇതൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അത്തരത്തിൽ ആയ ഒരു ആണ് മറ്റൊരു മുഖം. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളെ ഭയങ്കര വളരെ താല്പര്യമാണ്. നാടകം കളിച്ചിട്ടുണ്ട്, ഫുട്ബോൾ കളിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മുഖമുണ്ട്. പക്ഷേ അതിനൊന്നുമുള്ള അതിനേക്കാൾ അപ്പുറത്ത് ഏറ്റവും കൂടുതൽ ശിവൻകുട്ടിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. അതിൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെല്ലാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം അതിൻ്റെ വിനോദവും മറ്റ് തൊഴിലും അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളും എല്ലാം പൂർണ്ണമായും രാഷ്ട്രീയമാണ്. മറ്റ് റൊമാൻസ് ഉൾപ്പെടെ എല്ലാം രണ്ടാമതാണ്.